സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ കഥ പറയുന്ന ഏഴാമത്തെ എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഉപവാസ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടോടി ഓഫീസ് മുറിയിലേക്ക് എത്തിയ സോംബി മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. താൻ കൊല്ലപ്പെട്ടതാണ് എന്ന ഓർമ്മ അവനെ അസ്വസ്ഥപ്പെടുത്തുവാൻ തുടങ്ങി. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. സോംബി മനുഷ്യൻ എഴുന്നേറ്റ് വാതിലിനരികിലേക്ക് നടന്നു. അത് സിയോൺജി ആയിരുന്നു. തന്റെ സോംബി രൂപം ഉണർന്നിരുന്നതിനാൽ സോംബി മനുഷ്യൻ വാതിൽ തുറന്നില്ല, അല്പം മാത്രം തുറന്ന് സിയോൺജിക്ക് സംസാരിക്കാൻ അവസരമൊരുക്കി. സിയോൺജി സോംബി മനുഷ്യനോട് രക്ഷപ്പെട്ടെത്തിയാൽ അറിയിക്കണ്ടേ എന്നും അല്പനേരം മുമ്പ് ഉപവാസ കേന്ദ്രത്തിൽ നിന്നും ഓടി വന്നത് നിങ്ങളായിരുന്നു എന്നും തിരക്കി. സോംബി മനുഷ്യൻ പക്ഷേ തീരെ താല്പര്യമില്ലാതെ നിൽക്കുകയായിരുന്നു. അവൾ തുടർന്ന് ചോദിച്ചു, നിങ്ങൾ അവിടെ അരുതാത്തത് വല്ലതും കണ്ടോ? അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു സോംബി മനുഷ്യന്റെ മറുപടി. ശേഷം അദ്ദേഹം വാതിൽ അടയ്ക്കുവാൻ ശ്രമം നടത്തി. സിയോൺജി വാതിൽ തള്ളി തുറന്നു പിടിച്ചു പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ ശരിയാവുന്നേ? യുൻജുവിനെ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, മൊത്തം പ്രശ്നമാണ്. ഇതിപ്പോൾ വെറും ഒരു കാണാതാവൽ കേസല്ല, ഇതിലൊരു മതവിശ്വാസം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും പറയാതെ സോംബി മനുഷ്യൻ വാതിലടച്ചു. ഓർമ്മകൾ സോംബി മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. നിരാശയോടെ സോംബി മനുഷ്യൻ വാതിലിൽ ചാരി നിന്നു. അതുപോലെ തന്നെ സിയോൺജിയും. വൈകാതെ അടുത്ത ദിവസം പകൽ പിറന്നു. കണ്ണാടിയിലെ തന്റെ രൂപത്തിൽ നോക്കി സോംബി മനുഷ്യൻ സ്വയം ആലോചിച്ചുകൊണ്ടിരുന്നു, ആരായിരിക്കും എന്നെ കൊന്നത്? എനിക്ക് പരിചയമുള്ള ആളായിരിക്കുമോ? എന്തു കാരണത്താൽ? ആശങ്കകളോടെ സോംബി മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ സിയോൺജിയുടെ വാക്കുകൾ മുഴങ്ങി. വാതിൽ തുറക്കാമോ ബോസ് എന്നായിരുന്നു അത്. നെറ്റി ചുളിച്ച് അസ്വസ്ഥതയോടെ സോംബി മനുഷ്യൻ അത് കേട്ടു. സോംബി മനുഷ്യന് അവളോടൊപ്പം കേസ് അന്വേഷിക്കാനുള്ള താല്പര്യമേ പോയിരുന്നു. അപ്പോൾ താൻ ആരാണെന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു സോംബി മനുഷ്യന്റെ ലക്ഷ്യം. സിയോൺജി പറയുന്നതും വാതിലിൽ മുട്ടി വിളിക്കുന്നതും കേൾക്കാതിരിക്കാൻ സോംബി മനുഷ്യൻ ഇയർബഡ് എടുത്തുവെച്ചു. ശേഷം കമ്പ്യൂട്ടറിൽ ഇരുന്ന് മലയിൽ കാണാതെ പോയവരെ കുറിച്ച് തിരയുവാൻ തുടങ്ങി. കുറെ വിളിച്ചിട്ടും കാണാതായതോടെ സിയോൺജിക്ക് സംശയം തോന്നി. അവൾ തന്റെ ചെവി വാതിലിനോട് ചേർത്ത് വെച്ച് നോക്കി. അകത്താരേലുമുണ്ടോ? അല്പനേരം ചെവിയോർത്തതിനു ശേഷം സിയോൺജി സ്വയം പറഞ്ഞു, അകത്തു നിന്ന് തട്ടും മുട്ടുമൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോ ഊടായ്പുണ്ട്. സോംബി മനുഷ്യൻ കമ്പ്യൂട്ടറിൽ തിരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് സിയോൺജിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു കേൾക്കുവാൻ തുടങ്ങി. ഇതെന്തു കുന്തം? സോംബി മനുഷ്യൻ വിചാരിച്ചു. ഇവളുടെ ശബ്ദം എന്താ ഇത്ര ഉറക്കെ കേൾക്കുന്നത്? സിയോൺജി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവിനെങ്ങനെ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ഇരിക്കാനാകും? ഒരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കൂ. ചുമതലയുള്ള കേസ് പരിഹരിക്കുക. ജനലിനടുത്തേക്ക് എത്തിയ സോംബി മനുഷ്യൻ പതിയെ തലയുയർത്തി പുറത്തേക്ക് നോക്കി. സിയോൺജി അതാ ഒരു കച്ചവടക്കാരന്റെ മൈക്രോഫോൺ എടുത്ത് അതുമായി അലറിക്കൊണ്ടിരിക്കുന്നു. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, ഓ ഈ സൈക്കോ. സോംബി മനുഷ്യന്റെ കണ്ണുകൾ ജനലരികിൽ പ്രത്യക്ഷപ്പെട്ടതും സിയോൺജിക്കൊപ്പം ആ വഴിയോര കച്ചവടക്കാരനും ഒച്ചയെടുക്കാൻ തുടങ്ങി, കേസ് പരിഹരിക്കുക, കേസ് പരിഹരിക്കുക. ഇതെല്ലാം കണ്ട് ലീ സിയോൺ റോക്കും അസിസ്റ്റന്റ് വാങ് വേയും അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും സോംബി മനുഷ്യൻ അവിടെ നിന്നും മാറി. മിഠായി തിന്നുകൊണ്ടിരിക്കുകയായിരുന്ന ലീ സിയോൺ റോക്ക് പറഞ്ഞു, ഈ ഡിറ്റക്റ്റീവ് കിം ഞങ്ങൾ ഡിറ്റക്റ്റീവുകളുടെ സൽപ്പേര് കളയുന്നു. ഇവൾ അയാളുടെ പറ്റിക്കപ്പെട്ട ക്ലയന്റ് ആണെന്ന് ഉറപ്പാണ്. എനിക്ക് അവളെ അങ്ങ് ഇഷ്ടായി. ലീ സിയോൺ റോക്കിനടുത്തിരിക്കുകയായിരുന്ന വാങ്വേ കരഞ്ഞുകൊണ്ട് പറയുവാൻ തുടങ്ങി, ഈ കിളിപ്പോയ പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരും. വെറും കൈ കൊണ്ട് അമ്മയ്ക്ക് കാളയെ കൊല്ലാനുള്ള കഴിവുണ്ട്. അല്പനേരത്തിന് ശേഷം സോംബി മനുഷ്യൻ തന്റെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരുന്ന വാർത്തകളിൽ കണ്ണോടിക്കുമ്പോൾ പിന്നാലെ എന്തോ തൂങ്ങിയിറങ്ങുന്ന ശബ്ദം കേട്ടു. സോംബി മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ സിയോൺജി അതാ കെട്ടിടത്തിന് പുറത്തുകൂടെ തൂങ്ങിയിറങ്ങി ജനലിനടുത്ത് വന്നു നിൽക്കുന്നു. തന്റെ സോംബി മുഖം കാണാതിരിക്കുവാൻ സോംബി മനുഷ്യൻ അപ്പോൾ തന്നെ ഇട്ടിരുന്ന ഗൗണിന്റെ ക്യാപ് തല വഴി മൂടി. പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്നിരുന്ന അവൾ താൻ എഴുതിക്കൊണ്ടുവന്നത് സോംബി മനുഷ്യനെ കാണിക്കുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ അത് വായിച്ചു, മിസ്റ്റർ കിം, നിങ്ങൾ ഇപ്പോൾ അസ്വസ്ഥനാണെന്നറിയാം, പക്ഷേ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. സോംബി മനുഷ്യൻ പറഞ്ഞു, ഒരു സിനിമയും കണ്ടുവന്നോളും നാശം. ശേഷം അയാൾ ആ കർട്ടൻ അടച്ചു. അല്പനേരത്തിന് ശേഷം സോംബി മനുഷ്യൻ സോഫയിൽ കിടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മണം ഒഴുകി വരുവാൻ തുടങ്ങി. ചാടി എഴുന്നേറ്റ സോംബി മനുഷ്യൻ ചിന്തിച്ചു, ഇതെന്തു മണം? കുടലിന്റെ മണമല്ലേ? സോംബി മനുഷ്യന്റെ ഓഫീസിന്റെ വാതിൽക്കലിരുന്ന് സിയോൺജി കുടൽമാല ചുടുകയായിരുന്നു. സിയോൺജി വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കുടൽമാല ഇഷ്ടമല്ലേ? ഈ കൊഴുപ്പിന്റെ മണം വരുന്നുണ്ടോ? അവൾ വിശറി ഉപയോഗിച്ച് മണം സോംബി മനുഷ്യന് കിട്ടാൻ അകത്തേക്ക് വീശിക്കൊണ്ടിരുന്നു. സോംബി മനുഷ്യനെ കൊതിപ്പിക്കുവാൻ വേണ്ടി അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഓഫീസിനകത്ത് സോംബി മനുഷ്യൻ ധ്യാനത്തിലായിരുന്നു. മൂക്കിൽ ക്ലിപ്പെല്ലാം പിടിപ്പിച്ച് മണം കിട്ടാതിരിക്കുവാൻ വേണ്ടി സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, എന്തു വില കൊടുത്തും മണം തടഞ്ഞു നിർത്തണം. ഒഴിഞ്ഞു പോ സാത്താൻ,
സാത്താനെ വിട്ടുപോ സാത്താനെ. പക്ഷേ സിയോൺ ജിയുടെ ആശ്രമവും പരാജയപ്പെട്ടു. സോംബി മനുഷ്യൻ തന്റെ റിസർച്ച് തുടർന്നു. ഗ്രാൻഡ് ഗ്രിം മലക്കടുത്ത് കാണാതായ ആളുകളുടെ വിവരങ്ങൾ സോംബി മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ചിലതെല്ലാം അവൻ പ്രിന്റെടുത്തു. അത് നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്ന നേരത്താണ് പുറത്തുനിന്നും സംസാരിച്ചുകൊണ്ട് നിന്ന് സിയോൺ ജിയുടെ വാക്കുകൾ സോംബി മനുഷ്യൻ കേട്ടത്. ഉപവാസ കേന്ദ്രം ഒരു നരകമാണെന്നും ഒരിക്കൽ കടന്നാൽ അവിടെ നിന്നും ആരും ജീവനോടെ പുറത്തു വരില്ലെന്നും അതൊരു കപട മതാരാധനയാണെന്നും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും സോംബി മനുഷ്യൻ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ അടുത്തതായി സിയോൺ ജി പറഞ്ഞത് സോംബി മനുഷ്യനിൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാക്കി. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് കുടുംബമൊന്നുമില്ലേ? നിങ്ങൾക്കും ഉണ്ടാകില്ലേ ഒരു കുടുംബം? യുഞ്ചു വീട്ടിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുന്നവരുടെ കാര്യമോ? നിങ്ങൾ ക്ലയന്റിനെയെങ്കിലും പരിഗണിക്കണം. അത്രയും ചെയ്തിട്ടും സോംബി മനുഷ്യൻ വാതിൽ തുറക്കാത്തത് കണ്ട് നിരാശയും ദേഷ്യവും വന്ന സിയോൺ ജി പറഞ്ഞു, ഞാനിത് മതിയാക്കി. ഇനി വേണമെങ്കിൽ ഞാൻ ഈ കേസ് ഒറ്റയ്ക്ക് അന്വേഷിച്ചോളാം. അവൾ വേദനയോടെ തിരികെ നടക്കുവാൻ തുടങ്ങി. അല്പം മുന്നോട്ട് നടന്നതും പിന്നിൽ വാതിൽ തുറക്കപ്പെട്ടു. തലവഴി ക്യാപ്പിട്ട് മുഖം മറച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നിൽ സോംബി മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ സിയോൺ ജിയോട് എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്ന് തിരക്കി. പിന്നല്ലാതെ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ സിയോൺ ജി അടുത്തേക്ക് വരാനൊരുങ്ങി. ഉടൻ സോംബി മനുഷ്യൻ അത് തടഞ്ഞു. അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. ശേഷം അവളോട് പറഞ്ഞു, എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താണെന്ന് അവൾ ചോദിച്ചു. ബിബി ക്രീമും ഇറച്ചി വാങ്ങുവാനുമായിരുന്നു അത്. സിയോൺ ജി കടയിൽ പോയി ബിബി ക്രീം വാങ്ങി, ഒപ്പം ചിക്കനും വാങ്ങി. ഓഫീസ് മുറിയിലേക്ക് തിരിച്ചെത്തി. വാതിൽ മുഴുവനായി തുറക്കാതെ സിയോൺ ജിയെ പുറത്തു നിർത്തി രണ്ട് സാധനവും സോംബി മനുഷ്യൻ വാങ്ങി. അല്പം കഴിഞ്ഞ് സിയോൺ ജിക്ക് മുന്നിൽ സോംബി മനുഷ്യൻ വാതിൽ തുറന്നു. ബിബി ക്രീം ഒക്കെ ഇട്ട് സുന്ദരനായ ഒരു മനുഷ്യൻ. സിയോൺ ജി അത്ഭുതത്തോടെ ഭംഗിയുള്ള സോംബി മനുഷ്യനെ നോക്കി നിന്നു. അവൾക്ക് അയാളോട് ഒരു ക്രഷ് തോന്നിക്കാണുമോ? ആവോ, ഓഫീസ് മുറിക്കകത്തേക്ക് കയറിയ സിയോൺ ജിയും സോംബി മനുഷ്യനും ഉപവാസ കേന്ദ്രത്തിൽ നടക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. അവിടെ നടക്കുന്നത് നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങളാണെന്ന് സിയോൺ ജി ഉറപ്പിച്ചു പറഞ്ഞു. യുഞ്ജുവിനെ കണ്ടോ എന്ന് തിരക്കി. സോംബി മനുഷ്യൻ പള്ളി ഹാളിൽ വെച്ച് മതാരാധന നടക്കുന്ന സമയത്ത് യുഞ്ജുവിനെ കണ്ട കാര്യം സിയോൺ ജിയോടായി പറഞ്ഞു. അസാധാരണമായ എന്തെങ്കിലും കണ്ടോ എന്നായിരുന്നു അവളുടെ അടുത്ത ചോദ്യം. അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സോംബി മനുഷ്യൻ പെട്ടെന്നെന്തോ ഓർത്ത പോലെ നിന്നു. ശേഷം തന്റെ കോട്ടിനുള്ളിൽ നിന്നും അവിടെ കൊടുത്തിരുന്ന ഗുളിക സിയോൺ ജിയെ ഏൽപ്പിച്ചു. അവളോടായി പറയുകയും ചെയ്തു, ഇത് അവിടുത്തെ അംഗങ്ങൾക്കൊക്കെ ഭാരം കുറയ്ക്കുവാൻ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന മരുന്നാണ്. അടുത്ത ദിവസം സിയോൺ ജി കൂട്ടുകാരി കിമ്മിന്റെ കടയിലേക്കെത്തി. അവളെ കൺവിൻസ് ചെയ്ത് അവളുടെ സഹായത്തോടെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലും എത്തി. കിമ്മിന് പരിചയമുള്ള ഡോക്ടറായിരുന്നു അത്. മുമ്പ് കിം ആ ഡോക്ടർ ജോലി ചെയ്തെടുത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടറോട് ആ മരുന്ന് നൽകി അതിലെ ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ചു തരുവാൻ സിയോൺ ജിയും കിമ്മും ആവശ്യപ്പെട്ടു. പക്ഷെ ഡോക്ടർ വലിയ മാന്യത നടിച്ച് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. അത് കേട്ടതും കിം ചാടി എഴുന്നേറ്റു. ഡോക്ടറുടെ അടുക്കലേക്ക് ഒരു പ്രത്യേക ഭാവത്തിൽ നടന്നു ചെന്ന് അയാളോടായി പറഞ്ഞു, നിങ്ങൾ മുമ്പ് അനസ്തേഷ്യയുടെ മരുന്ന് ദുരുപയോഗം ചെയ്ത് ജയിലിൽ പോയ കാര്യം ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്താലോ? പഴയ കാര്യങ്ങൾ പറഞ്ഞ് കിം ഡോക്ടറെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഡോക്ടർ സമ്മതിച്ചു. അധികം വൈകാതെ തന്നെ മരുന്ന് പരിശോധിച്ച് ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ച് നൽകാമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഇരുവരും മടങ്ങിപ്പോന്നു. അവിടെ നിന്നും പോന്ന സിയോൺ ജി സോംബി ഡിറ്റക്റ്റീവിനെയും കൂട്ടി ഉപവാസ കേന്ദ്രത്തിന് സമീപത്തുള്ള മലയിലേക്ക് ചെന്നു നിന്നു. അവിടുത്തെ കാഴ്ചകൾ ബൈനോക്കുലറിലൂടെ നോക്കിക്കാണുവാൻ തുടങ്ങി. യുഞ്ജുവിനെ പുറത്തിറക്കുവാനുള്ള മാർഗങ്ങൾ പറയുകയായിരുന്നു സിയോൺ ജി. മരുന്ന് നിയമവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ സെർച്ച് വാറന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ യുഞ്ജുവിനെ പുറത്തിറക്കാം. പക്ഷേ അതിനൊരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞ് അവൾ നിരാശയായി. പിന്നീട് വീണ്ടും ബൈനോക്കുലറിലൂടെ നോക്കി. തന്റെ കാമുകിയുമായി നിൽക്കുന്ന എലുംബനെ കണ്ടു. സിയോൺ ജി സോംബി ഡിറ്റക്റ്റീവിനോട് അവനെ പറ്റി തിരക്കി. അവനല്ലേ യുഞ്ജുവിനെ പറ്റിച്ചതെന്ന്? അതെയെന്ന് സോംബി ഡിറ്റക്റ്റീവ് ശരിവെച്ചു. പിന്നെയും നോക്കിയപ്പോൾ കെട്ടിടത്തിന്റെ ഉയരത്തിൽ സോംബി ഡിറ്റക്റ്റീവ് പുറത്തേക്ക് എടുത്തു ചാടിയ ചില്ലുകൾ ശരിയാക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അവനോട് ചോദിച്ചു, നിങ്ങൾ അത്ര ഉയരത്തിൽ നിന്നാണോ ചാടിയത്? ഇതൊക്കെ ഒരാണിന് എന്ത് എന്ന് പറഞ്ഞ സോംബി മനുഷ്യൻ അവളുടെ മുന്നിൽ ആളാവാൻ നോക്കി. ഉപവാസ കേന്ദ്രത്തിൽ നിന്നും തുരങ്കത്തിലൂടെ പള്ളിയിലേക്ക് എത്തുന്ന വഴിയുടെ കാര്യമെല്ലാം സോംബി ഡിറ്റക്റ്റീവ് സിയോൺ ജിയോട് വെളിപ്പെടുത്തി. എന്താണ് അവളുടെ പദ്ധതി എന്ന് ചോദിച്ചു. ഉപവാസ കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നതായിരുന്നു സിയോൺ ജിയുടെ മറുപടി. പക്ഷെ സോംബി മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല. അവന് ചെറിയ പേടിയുണ്ടായിരുന്നു. യുഞ്ജുവിനെ രക്ഷപ്പെടുത്തണ്ടേ? ഒരു വട്ടനായി പോയാൽ മതി എന്നൊക്കെ സിയോൺ ജി പറഞ്ഞെങ്കിലും എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ നീ പൊക്കോ എന്നും പറഞ്ഞ് സോംബി മനുഷ്യൻ തിരികെ നടക്കാൻ തുടങ്ങി. ഉടൻ സിയോൺ ജി ചോദിച്ചു, നിങ്ങൾക്ക് കുടൽമാല ഇഷ്ടമല്ലേ? ഈ കേസ് നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കുടൽമാലയും കിട്ടും. നടന്നു നീങ്ങിയ സോംബി മനുഷ്യൻ പെട്ടെന്ന് നിന്നു. യുഞ്ജുവിന്റെ അമ്മ പണം തരാമെന്ന് പറഞ്ഞ ദൃശ്യം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. സോംബി മനുഷ്യൻ ആലോചിച്ചു, എനിക്ക് ഇരട്ടി പ്രതിഫലം ലഭിച്ചാൽ 9824 കഷ്ണം കുടൽമാല കഴിക്കാം, അല്ലെങ്കിൽ 28571 ഫ്രഷ് ചിക്കൻ വാങ്ങാം. സിയോൺ ജി പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ആ കുടൽമാല റെസ്റ്റോറന്റിലെ സ്ഥിരം ആളാണ്. നല്ല പ്രോട്ടീൻ, കുറഞ്ഞ കലോറി, ധാരാളം പ്രോട്ടീൻ ഉള്ളത് ചർമ്മത്തിന് നല്ലതാണ്. സോംബി മനുഷ്യനും അറിയാതെ പറഞ്ഞുപോയി. ചവക്കും തോറും രുചി കൂടിക്കൂടി വരും. സിയോൺ ജി പറഞ്ഞു, വളരെ രുചിയുള്ള മിനുസമാർന്ന കൊഴുപ്പ്. ആവേശത്തോടെ സോംബി മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അത് കൊറിയൻ കാലികളിൽ നിന്നാണോ? സിയോൺ ജി പറഞ്ഞു. പിന്നല്ലാതെ പെട്ടെന്നാണ് സോംബി മനുഷ്യന് തനിക്ക് പറ്റിയ അമളി മനസ്സിലായി.
ആയത്. അവന്റെ മുഖം മാറി ഗൗരവം ഭാവിച്ച് സോംബി മനുഷ്യൻ ചോദിച്ചു, അപ്പോ എന്താ പദ്ധതി? സിയോൺജി പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങളുടെ ഓഫീസിലുണ്ട്. അതെന്താ എന്ന ഭാവത്തിൽ സോംബി മനുഷ്യൻ നോക്കി നിന്നു. അവർ ഓഫീസിലേക്ക് എത്തി. സിയോൺജി അവിടെ ഉണ്ടായിരുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. ഉടൻ അവിടുത്തെ രഹസ്യവാതിൽ തുറക്കപ്പെട്ടു. സോംബി മനുഷ്യൻ ഒന്ന് നെട്ടി. സിയോൺജി ചോദിച്ചു, ഇതെന്താ നെട്ടിയ പോലെ അഭിനയിക്കുന്നേ? സോംബി മനുഷ്യൻ ഉള്ളിൽ പറഞ്ഞു, ഇതുവരെ ഞാനിതൊന്നും കണ്ടില്ലല്ലോ. അതിനുള്ളിൽ ഡിറ്റക്റ്റീവിന്റെ വിദഗ്ധമായ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. സോംബി മനുഷ്യൻ സ്വയം ഉള്ളിൽ പറഞ്ഞു, അയാൾ ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നു അല്ലേ. അതിനുള്ളിൽ നിറയെ പലതരത്തിലുള്ള വസ്ത്രങ്ങളും ഐഡി കാർഡുകളും മറ്റുപകരണങ്ങളും എല്ലാം. അതിൽ നിന്നും ഒരു വസ്ത്രം സിയോൺജി പൊക്കിയെടുത്തു. അവൾ കാര്യങ്ങൾ സോംബി മനുഷ്യനോട് വിശദീകരിച്ചു. ഒരു കമ്പനി ഉപവാസ കേന്ദ്രത്തിലേക്ക് പച്ചക്കറി എത്തിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ സിഇഒയെ എനിക്കറിയാം. പുള്ളിയോട് ഞാനൊരു സഹായം ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ജീവനക്കാരനായി അതിനകത്തേക്ക് കയറിക്കൂടാ. വിതരണത്തിന് വരുന്ന വണ്ടി അവിടെ 5 മിനിറ്റേ കാണൂ. അതിനുള്ളിൽ അവളെ പുറത്തെത്തിക്കണം. ബോസും മറ്റ് സ്റ്റാഫുകളും ആ വാതിലിലൂടെ അകത്ത് കയറും. ആ ഇടവഴിയിൽ നല്ല കാവലുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. സോംബി മനുഷ്യൻ പച്ചക്കറി പെട്ടിയുമായി അകത്തേക്ക് കടക്കാൻ ഒരുങ്ങി. ഒളിച്ചു നിന്ന് പെട്ടെന്ന് അവൻ പറഞ്ഞു, എന്റെ ഹൃദയമേ ഇങ്ങനെ ഇടിക്കാതെ. പെട്ടെന്നാണ് അവൻ ഓർത്തത്. അവൻ സ്വയം പറഞ്ഞു, ഓ എനിക്ക് ഹൃദയമില്ലല്ലോ. വേഷം മാറി എത്തിയിരുന്ന സോംബി മനുഷ്യൻ ജീവനക്കാർക്കൊപ്പം അകത്തേക്ക് നടന്നു. മാനേജറെയും താണ്ടി അയാൾ അകത്തേക്ക് പ്രവേശിച്ചു. ബൈനോക്കുലറിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സിയോൺജി ആ പൊളിച്ച് എന്ന് പറഞ്ഞു. ശേഷം അവൾ യുഞ്ജുവിനെ നോക്കുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ ക്ലാസ് എടുത്തു കൊടുത്ത കാര്യം അവൾ ആലോചിച്ചു. ബോസും മറ്റുള്ളവരും ഭക്ഷണശാലയിലേക്ക് പോകുമ്പോൾ യുഞ്ജുവിനെ ഞാൻ കണ്ടെത്തും. സിയോൺജി യുഞ്ജുവിനെ തിരയാൻ തുടങ്ങിയിരുന്നു. ബൈനോക്കുലറിലൂടെ നോക്കി. ഒടുവിൽ അവൾ യുഞ്ജുവിനെ കണ്ടെത്തി. ആ വിവരം അടുക്കളയിലേക്ക് എത്തിയിരുന്ന സോംബി മനുഷ്യനെ ഫോൺ വഴി അറിയിക്കുകയും ചെയ്തു. എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന വ്യക്തമായ നിർദ്ദേശം അവൾ സോംബി മനുഷ്യന് നൽകിക്കൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ അടുക്കളയിൽ നിന്നും കരസ്ഥമാക്കിയ തള്ളിക്കൊണ്ടു നീങ്ങുന്ന ഒരു വീപ്പയുമായി മുന്നോട്ട് ചലിക്കുവാൻ തുടങ്ങി. ഇടയ്ക്ക് ചെറിയ അബദ്ധമൊക്കെ പെണന്നെങ്കിലും സോംബി മനുഷ്യൻ ഒടുവിൽ യുഞ്ജുവിന്റെ മുറിയിലേക്കെത്തി. മുറിയിൽ കയറിയതും പുറകിൽ മാനേജറും സുരക്ഷാ ജീവനക്കാരും വന്നെത്തിയിരുന്നു. മുറിക്ക് മുന്നിലിരിക്കുന്ന വീപ്പ് അവർ കണ്ടു. പക്ഷേ കാര്യമാക്കാതെ അവർ അവിടെ നിന്നും പോയി. മുറിക്കുള്ളിൽ യുഞ്ജു വല്ലാത്ത പ്രാർത്ഥനയിലായിരുന്നു. യുഞ്ജുവിനോടായി, വാ നമുക്കിവിടെ നിന്ന് പുറത്തു കടക്കാം, നിന്റെ കുടുംബക്കാർ നിനക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞെങ്കിലും യുഞ്ജു എതിർത്തുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഇവിടെയുള്ളവരാണ് എന്റെ കുടുംബം, ചെയർമാനാണ് എന്റെ രക്ഷിതാവ്. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, അവൾ കിളി പോയി നിൽക്കുക. വണ്ടി അവിടെ നിന്നും പുറപ്പെടാൻ 2.5 മിനിറ്റ് മാത്രമായിരുന്നു അവശേഷിച്ചത്. സിയോൺജി സോംബി മനുഷ്യന് നിർദ്ദേശങ്ങൾ നൽകി. ഈ സമയം മതാന്ധത ബാധിച്ചിരുന്ന യുഞ്ജു സോംബി മനുഷ്യനെ നോക്കി പറഞ്ഞു, എന്നെ നിന്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന് അറിയാം സാത്താനെ. ചെയർമാൻ നിനക്ക് മാപ്പ് തരില്ല, അദ്ദേഹം നിന്നെ നരകത്തിലേക്ക് എറിയും. യുഞ്ജു അലറി വിളിക്കുവാൻ തുടങ്ങി. സോംബി മനുഷ്യനെ ആക്രമിക്കുവാനും പെട്ടെന്ന് വന്ന ആക്രമണം തടുത്ത സോംബി മനുഷ്യൻ അവൾക്ക് നേരെ തിരിച്ചടിച്ചു. അടികൊണ്ട് യുഞ്ജു താഴെ ബോധം കെട്ടുവീണു. യുഞ്ജുവിനെ വീപ്പക്കകത്താക്കി അതും തള്ളി സോംബി മനുഷ്യൻ പുറത്തേക്ക് കടക്കുവാനൊരുങ്ങി. സിയോൺജിയോടായി പറഞ്ഞു, ഞങ്ങളിതാ പുറത്തെത്താറായി. സന്തോഷത്തോടെ സിയോൺജി പറഞ്ഞു, വണ്ടിയിലേക്ക് കയറിയാൽ എല്ലാം ശുഭം. വീപ്പയും തള്ളി മുന്നോട്ടേക്ക് നടന്നു നീങ്ങിയ സോംബി മനുഷ്യന് മുന്നിൽ പെട്ടെന്ന് മാനേജർ പ്രത്യക്ഷപ്പെട്ടു. മാനേജർ അവനോട് മാസ്ക് മാറ്റുവാൻ ആവശ്യപ്പെട്ടു. ആശങ്ക നിറഞ്ഞ നിമിഷം പതിയെ സോംബി മനുഷ്യൻ മാസ്ക് മാറ്റി. അവന്റെ മുഖം വ്യക്തമായി. പക്ഷെ സോംബി മനുഷ്യൻ ഒരു വെപ്പ് മീശ വെച്ചിരുന്നു. മാനേജർ സൂക്ഷിച്ച് സോംബി മനുഷ്യനെ നോക്കി നിന്നു. പെട്ടെന്ന് 3 പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് നടന്നു വന്നു. ശ്രദ്ധ മാറിയ മാനേജർ സോംബി മനുഷ്യനോട് പൊക്കോളാം പറഞ്ഞു. അപ്പോഴേക്കും സോംബി മനുഷ്യന്റെ മീശ പറയാൻ പാകത്തിന് കാറ്റിലാടി തുടങ്ങിയിരുന്നു. മുന്നോട്ട് നീങ്ങിയ സോംബി മനുഷ്യൻ ചെന്നുപെട്ടത് തന്റെ ഗേൾഫ്രണ്ടുമായി നടന്നു വരുന്ന എലുമ്പന്റെ മുന്നിലേക്കാണ്. അവൻ സോംബി മനുഷ്യന്റെ വെപ്പു മീശ പറിച്ചു മാറ്റി. അവൻ ആളെ മനസ്സിലായിരുന്നു. വീപ്പയ്ക്കുള്ളിൽ എന്താണെന്ന് അവൻ ചോദിച്ചു. അവനത് തുറക്കാനാഞ്ഞതും സോംബി മനുഷ്യൻ അവനെ തടഞ്ഞു. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം. സോംബി മനുഷ്യന്റെ ശരീരം തന്നെത്താനെ അവനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, അടുത്തറിയും തോറും എന്റെ ശരീരം എന്നെ വിസ്മയിപ്പിക്കുന്നു. വളരെ വലിയ ഫൈറ്റ് തന്നെ നടന്നു. അതിമനോഹരമായ മികച്ച നീക്കങ്ങളിലൂടെ സോംബി മനുഷ്യൻ വീപ്പ തുറക്കുന്നത് തടഞ്ഞു നിർത്തി. ഇടയ്ക്ക് വെച്ച് വീപ്പയുടെ മൂടി പറന്നുയരുകയും അത് സുരക്ഷിതമായി അതിനു മുകളിൽ പതിക്കുകയും ചെയ്തു. എലുമ്പനെ ഇടിച്ചിട്ട് വളരെ വേഗത്തിൽ സോംബി മനുഷ്യൻ വീപ്പയും തള്ളി മുന്നോട്ടേക്ക് നീങ്ങുവാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. വീപ്പയ്ക്കുള്ളിൽ നിന്നും ബോധം തെളിഞ്ഞ യുഞ്ജു എഴുന്നേറ്റ് നിന്നു. വീപ്പയുടെ മൂടി വന്ന് സോംബി മനുഷ്യന്റെ മുഖത്തടിച്ചു. ബോധം കെട്ട് മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് സോംബി മനുഷ്യൻ സ്വയം ആലോചിച്ചു, ഒരു പ്രതിസന്ധി എല്ലായ്പ്പോഴും ഓർക്കാപ്പുറത്തായിരിക്കും സംഭവിക്കുക. മലമുകളിൽ നിൽക്കുകയായിരുന്ന സിയോൺജി ആശങ്കപ്പെട്ടു. അധികം സമയമില്ല, ഇയാൾ എന്താവോ പുറത്തു വരാത്തത്. വീണുകിടക്കുകയായിരുന്ന തന്റെ എലുമ്പൻ കാമുകനടുത്തേക്ക് ഓടിയെത്തിയ പെൺകുട്ടി അവനെ മുട്ടി ചക്കരെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അലറുവാൻ തുടങ്ങിയിരുന്നു. വീപ്പയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ യുഞ്ജു തന്റെ കാമുകനായ എലുമ്പനടുത്ത് വന്നു നിന്നു. ആ കാഴ്ചകൾ കണ്ട് ഞെട്ടിത്തെറിച്ചു. എലുമ്പൻ ചോദിച്ചു, നീ എന്തിനാ പുറത്തേക്ക് വന്നത്? അവൾ ഏതാണ് എന്നായിരുന്നു എലുമ്പന്റെ കാമുകിയുടെ ചോദ്യം. യുഞ്ജു തന്റെ കയ്യിൽ കിടന്ന് വള നോക്കി. ശേഷം അവളോടായി ചോദിച്ചു, നിന്റെ കൈത്തണ്ടയിൽ കാണുന്നതെന്താ? എഴുന്നേറ്റ് നിന്ന് ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ ചക്കര എനിക്ക് കെട്ടിത്തന്ന വളയാ. നിന്റെ കയ്യിൽ എന്താ?
ആളാണെന്ന് അവളും തിരക്കി. യുഞ്ജു പറഞ്ഞു, ഇതെനിക്ക് ഇവൻ കെട്ടിത്തന്നതാ, നീ എന്തൊക്കെയായി പറയുന്നത്, എന്നോട് ധിക്കരിക്കാൻ ഇത്ര ധൈര്യമോ എന്ന് പറഞ്ഞ പെൺകുട്ടി യുഞ്ജുവിനെ ആക്രമിക്കുവാൻ വന്നു. അവരിരുവരും തമ്മിൽ പിടിവലിയും വഴക്കുമായി. തന്റെ ചെവിയിൽ സിയോൺജിയുടെ നിർദ്ദേശങ്ങൾ സോംബി മനുഷ്യൻ കേട്ടു. അങ്ങോട്ടേക്ക് ആളുകൾ വരുന്നുണ്ട്, വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണം. സോംബി മനുഷ്യൻ എഴുന്നേറ്റ് ഓടി വന്നപ്പോഴേക്കും വണ്ടി പോയി കഴിഞ്ഞിരുന്നു. സോംബി മനുഷ്യൻ ഉടൻ പറഞ്ഞു, പ്ലാൻ ബി. വയർലെസ്സിൽ മുട്ടി സിയോൺജി ചോദിച്ചു, പോസേ പോസേ, പോകുന്നതിന് മുമ്പ് പ്ലാൻ ബി എന്താണെന്ന് പറയണ്ടേ. ഇയർബഡ് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന മാനേജർ സോംബി മനുഷ്യൻ വെച്ചിരുന്ന വെപ്പുമീശ കണ്ടെടുത്തു. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അയാൾ പറഞ്ഞു, നാശം. ഈ സമയം സിയോൺജിക്ക് ഒരു മെസ്സേജ് ലഭിച്ചു. കൂട്ടുകാരിയുടെ മെസ്സേജ് ആയിരുന്നു. മരുന്നിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടി എന്നായിരുന്നു മെസ്സേജ്. ഏതാണ്ട് ഇതേ സമയം റോഡിൽ വെച്ച് തന്റെ നോട്ടീസ് വിതരണം ചെയ്യുകയാണ് ലീ സിയോൺ റോക്കും അസിസ്റ്റന്റ് വാങ് വേയും. അഭിനയിച്ച് ഈണത്തിലും താളത്തിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത് വില കൊടുത്തും മുതലാളി നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കണ്ടെത്തിത്തരും. ഞാൻ നിങ്ങൾക്ക് നായ പശു വേണേൽ പക്ഷികളെയും കണ്ടെത്തിത്തരാം. ഞങ്ങൾ 24 മണിക്കൂറും തുറന്നിരിക്കും. അതിനാൽ സമയം കിട്ടുമ്പോൾ വരൂ. വേൾഡ് കിങ് ഏജൻസി, വേൾഡ് കിങ് ഏജൻസി. പെട്ടെന്നാണ് അതിലൂടെ നടന്നു പോകുന്ന കുട്ടികളെ ലീ സിയോൺ റോക്ക് കണ്ടത്. അയാൾ അവരെ വിളിച്ചു നിർത്തി. അവർക്ക് നോട്ടീസ് നൽകി എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അത് തടഞ്ഞുകൊണ്ട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കിം മൂയങ് ഏജൻസിയിലെ ആൾക്കാരാണ്. ശേഷം അവർ നടന്നു നീങ്ങി. അപമാനിതനായ ലീ സിയോൺ റോക്ക് പറഞ്ഞു, ലീ സിയോൺ റോക്കിന് ഇനി ഇങ്ങനെ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ദേഷ്യത്തിൽ ലീ സിയോൺ റോക്ക് കിം മൂയങ് ഏജൻസിയുടെ മുന്നിലേക്ക് നടന്നു. അതിലിൽ മുട്ടി ലീ സിയോൺ റോക്ക് അലറി, ഡേ കിം മൂയങ്, ലീ സിയോൺ റോക്ക് നിനക്ക് മുന്നറിയിപ്പ് തരുകയാണ്. ഇനി നീ ഫീസ് കുറക്കുകയോ എന്റെ കസ്റ്റമേഴ്സിനെ തട്ടിയെടുക്കാനോ വന്നാൽ ഇടിച്ചു നിന്റെ പരിപ്പ് ഞാൻ എടുക്കും. മനസ്സിലായോ? വാങ് വേ ചോദിച്ചു. മുതലാളി, അത് ലക്ഷം കൂടുതലല്ലേ? ഒന്നും കേൾക്കാതായപ്പോൾ വാങ് വേ പറഞ്ഞു, അയാൾ ചിലപ്പോ ഇവിടെ ഉണ്ടാവില്ലായിരിക്കും. തല ഡോറിലേക്ക് ചേർത്തു വെച്ച് ഇരുവരും അകത്തു നിന്ന് ഒച്ചയുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ലീ സിയോൺ റോക്ക് പറഞ്ഞു, അങ്ങാടിയുടെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കാൻ ഇവൻ ആരാണ്? അവനൊരു പോക്രോം തവളയാണ്. ഉടൻ വാങ് വേ ചോദിച്ചു, അല്ല മുതലാളി, ആരാ ഇതിൽ പോക്രോം, ആരാ തവള? ലീ സിയോൺ റോക്ക് പറഞ്ഞു, ഞാനാണ് പോക്രോം, അവനാണ് തവള. ഓ, അങ്ങനെയാണോ? അതെ എന്ന് വാങ് വേ തല കുലുക്കിയപ്പോൾ അവന്റെ വായിലടിച്ചുകൊണ്ട് ലീ സിയോൺ റോക്ക് പറഞ്ഞു, ഡാഡാ ഡാഡാ, എന്താ നീ കളിയാക്ക, നിനക്ക് ഈ പോക്രോം തവള എന്താണെന്നറിയൂ? വാങ് വേ അറിയാതെ വിക്കിക്കൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ കപട മത നേതാവും മാനേജറും ഇരുന്ന് സംസാരിക്കുകയാണ്. രാവിലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് മാനേജർ മത നേതാവിനോട് പറഞ്ഞു. മത നേതാവ് നിർദ്ദേശം നൽകി, വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെടാതെ നോക്കണം, പിന്നെ സൂക്ഷിക്കണം. പിന്നീട് അയാൾ തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു, ആളുകൾ എത്ര കാലം എന്നിൽ വിശ്വസിക്കുമെന്നാ കരുതുന്നത്? ഞാൻ പീഡിതരെ സഹായിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, എഴുന്നേൽപ്പിക്കുന്നു. എനിക്കിതെല്ലാം മതിയായി. മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത ഒരു നൂതന ആശയം എനിക്ക് വേണം. വെളിപാടിന്റെ സമയത്ത് അതെല്ലാവരെയും കാണിക്കാൻ പറ്റിയാൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ പ്രയാസമാവില്ല. അത് 100 ആളാണെങ്കിലും 1000 ആണെങ്കിലും ഈ ലോകം മുഴുവനാണെങ്കിലും. അത് കേട്ടിരുന്ന മാനേജർ മത നേതാവിനെ വിളിച്ച് അദ്ദേഹത്തോടായി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സമയം രാത്രിയായിരുന്നു. വാഷിംഗ് മെഷീനിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന സോംബി മനുഷ്യൻ പതിയെ പുറത്തേക്ക് കടന്നു. അവൻ മുന്നിൽ കണ്ട വഴികളിലൂടെ മുന്നോട്ട് നീങ്ങി. അവൻ എത്തിച്ചേർന്നത് ആളുകൾ പ്രത്യേക വസ്ത്രമെല്ലാം ധരിച്ച് എന്തോ ചെയ്തുകൊണ്ടിരുന്ന ദുരൂഹമായ ഒരിടത്തേക്കായിരുന്നു. സോംബി മനുഷ്യൻ അതെത്തി നോക്കിക്കൊണ്ടിരിക്കെ പിന്നിൽ നിന്നും വന്ന ആരോ അവന്റെ തലക്കടിച്ചു വീഴ്ത്തി. സോംബി മനുഷ്യൻ ബോധം കെട്ട് താഴെ വീണു. അത് മാനേജർ ആയിരുന്നു. മാനേജർ ആ ഇടത്തിനകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്നതെല്ലാം നോക്കിക്കണ്ടു. ഭാരം കുറയ്ക്കാൻ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന ഗുളികയുണ്ടാക്കുന്ന ഇടമായിരുന്നു അത്. 2 ജീവനക്കാർ മാനേജറുടെ നിർദ്ദേശപ്രകാരം സോംബി മനുഷ്യനെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി. തന്റെ കൂട്ടുകാരിയിൽ നിന്നും സിയോൺജി വിവരങ്ങൾ അറിഞ്ഞു. മരുന്നിലെ പ്രധാന ഇൻഗ്രീഡിയൻ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നതാണ്. സിയോൺജി അവളോട് ചോദിച്ചു, ഇത് മയക്കുമരുന്നാണെന്നാണോ നീ പറയുന്നത്? കൂട്ടുകാരി പറഞ്ഞു, അതെ, ഇത് വളരെ മാരകമായ വിഭ്രാന്ത അനുഭവങ്ങൾക്ക് കാരണമാകും. സിയോൺജി ഞെട്ടലോടെ റിപ്പോർട്ടും വാങ്ങി അവിടെ നിന്നും പുറപ്പെട്ടു. അതുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ആ റിപ്പോർട്ട് ഉപയോഗിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനു മുമ്പ് പലപ്പോഴും സിയോൺജി കൊണ്ടുവന്നിരുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നത്തിൽ ചാടിയിരുന്നതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ പോലീസ് സൂപ്രണ്ട് തയ്യാറായില്ല. തെളിവും സാക്ഷിയും ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ലെന്നായിരുന്നു സൂപ്രണ്ടിന്റെ മറുപടി. ശേഷം ചാഡോ ഹ്യൂണും സിയോൺജിയും ഇരുന്ന് സംസാരിക്കുകയാണ്. ചാഡോ ഹ്യൂൺ അവളോട് വീട്ടിൽ പൊക്കോളാനും ഇത് താൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. ഒപ്പം നീ അറിഞ്ഞ പ്രവൃത്തി അവരറിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു പെപ്പർ സ്പ്രേയും നൽകി. ഇത് കണ്ട സിയോൺജി സന്തോഷത്തോടെ ചാഡോ ഹ്യൂണിനോടായി ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ചാഡോ ഹ്യൂൺ പറഞ്ഞു, ഇത് വെച്ച് എനിക്ക് ചിലപ്പോൾ ഒരു വാറൻ ലഭിക്കും. ഡാ, നീ കിടുവാണ് എന്ന് പറഞ്ഞ സിയോൺജി ചാഡോ ഹ്യൂണിന്റെ തലയിൽ മുട്ടുവാൻ തുടങ്ങി. ഇതേ സമയം സോംബി മനുഷ്യൻ പരിചയമില്ലാത്ത പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ബോധം തെളിഞ്ഞു. അവിടെ നിരവധി ആയുധങ്ങളും കയറും ഒക്കെ ഉണ്ടായിരുന്നു. സോംബി മനുഷ്യൻ ആലോചിച്ചു, ഞാനിതെവിടെയാണ്? പെട്ടെന്നൊരു മണം അവന് കിട്ടുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ സ്വയം ആലോചിച്ചു, സോംബികൾക്ക് ഏറ്റവും സുപരിചിതമായ മണം ശവത്തിന്റെ മണമാണ്. അവൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ രക്തക്കറകൾ പുരണ്ട കുറെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ. സിയോൺജിയുടെ വാചകങ്ങൾ അവന്റെ കാതിൽ മുഴങ്ങി.
ഒരിക്കൽ അവിടെ ചെന്ന് മരിച്ചാൽ പോലും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു നരകമാണത്. വിശ്വാസികളുടെ മരണം അവർ മറച്ചു വെച്ചതായി അഭ്യൂഹങ്ങളുണ്ട്. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, എന്തു ഭണ്ഡാരമാണ് അവരിവിടെ ചെയ്യുന്നത്. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ആരോ ഒരാൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ നിഴൽ വാതിലിനു സമീപം പ്രത്യക്ഷപ്പെട്ടു. സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ 7-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.